ചക്ക കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മോഹിപ്പിച്ചു ഒതിപ്പിച്ചു വാട്സാപ്പിലൊക്കെ ഫോട്ടോസ് ഒക്കെ ഇട്ടു പഴുത്തിട്ടില്ല എന്നാണ് പറയുന്നത് എംഎംസി മീറ്റ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ആ വഴിക്ക് വരുന്നതായിരിക്കും നല്ല ഗാനവുമായിട്ടാണ് ഉമേഷ് വരുന്നത് സ്വാഗതം ചെയ്യാൻ നിറഞ്ഞ കയ്യോടുകൂടി നമ്മുടെ സ്വന്തം ഉമേഷ് ജി വെൽക്കം ഉമേഷ് ജി Thank you.
Thank you, Meshi. നല്ലൊരു സോങ് ആണ് എടുത്തു വന്നിട്ടുള്ളത്. നല്ല പാട്ടല്ലേ? എത്ര കേട്ടാലും നമുക്ക് മതി വരാത്തൊരു സോങ് ആണ്. താങ്ക് യു സോ മച്ച് ഉമേഷി. നല്ലൊരു കൈയിട്ട് കൊടുക്കുമോ നമ്മുടെ ഉമേഷിക്ക്? അടുത്തൊരു ഗാനം നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഗാനമാണ്. അമർ അക്ബർ ആന്റണി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ? അതിൽ പെൺകുട്ടികളെ വീഴ്ത്താൻ വേണ്ടിട്ട് ഒരു രണ്ടുപേര് പാട്ട് പാടുന്ന ഒരാളുണ്ട് അല്ലേ? ഓ, അറിയാമോ? പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഴുന്ന അറിയാം. അറിയാമോ ആർക്കെങ്കിലും ആ പാട്ട് ഏതാന്ന്? അറിയാല്ലേ? അശ്വതി കുട്ടിയുടെ ചേച്ചിക്ക് അറിയാന്നാ പറഞ്ഞത്. എന്നാ ആ പാട്ടൊന്ന് പാടിക്ക്. വരൂ വരൂ വരൂ. ഏതാ രണ്ടുപേര് ഈ പാട്ട് കേട്ട പെൺകുട്ടികൾ മൂക്കും കുത്തി വീഴുന്ന പറഞ്ഞിരിക്കണേ? ഏതാ രണ്ടുപേര്? നിശാന്ത് പറയും, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പറയേ പാട്. നിശാന്ത് പറയും. നമ്മൾ നിശാന്ത് രണ്ടുപേരും പാടുന്നത് വേണ്ട അല്ലേ? റിസ്ക് ഏറ്റെടുക്കാൻ വയ്യ. ഓക്കെ, നമുക്ക് നല്ലൊരു കൊച്ചു കലാകാരിയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആ പാട്ടല്ല പാടാൻ പോകുന്നത്. എന്നോ നാനിന്റെ മുറ്റത്ത്, ഇനി പറയേണ്ട ആവശ്യമില്ല. അതെ, ആ ഗാനവുമായി എത്തുകയാണ് നമ്മുടെ, എന്താ പേര്? പേര് മറന്നുപോയി, കിട്ടുന്നില്ല. ഡെബോറക്കുട്ടി, വെൽക്കം ടു MMC ഫാമിലി. നല്ല കയ്യോടുകൂടി ഡെബോറയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അജ്മാനിൽ നിന്നാണ് വരുന്നത് അല്ലേ? സോറി, അലൈൻ നിന്നാണ് വരുന്നത്. വളരെ ദൂരത്തു നിന്നാണ് അവർ വന്നിരിക്കുന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അതിന് തന്നെ ആ ഫാമിലിക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക. എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും വരുന്നതിന് മുമ്പ് നേരത്തെ എത്തിയിട്ടുണ്ട് അവരെല്ലാവരും അല്ലേ? ആ ഫാമിലിക്ക് നല്ലൊരു വെൽക്കം കൊടുക്കാം. MMC ഫാമിലിയിലേക്ക് കൊടുക്കുന്നില്ല ആരും. ഭയങ്കര മോശമാണ് ഇപ്രാവശ്യത്തെ MMC മീറ്റ്. ഉഷാറില്ല ആർക്കും. സജ്ജേട്ട, പോസ്റ്റും ഹോർലിക്സ് ഒന്നും വാങ്ങിച്ചു കൊണ്ടുവന്നില്ല അല്ലേ? ഇന്ന് സാറല്ലേ? മോളെ, ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പാടും കേട്ടോ.
പാടി മാത്രമല്ല ബൈ ഹാർട്ട് ആയിട്ട് പാടി ല്ലേ സൂപ്പർ ആയി പൊളിച്ചില്ലേ അടിപൊളി എക്സലന്റ് എക്സ്ട്രാ ഓർഡിനറി നമുക്ക് ചെറിയ മെമ്പറായി അതെ ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറായി നമുക്ക് നമ്മുടെ അച്ഛനെ വിളിച്ചാലോ ദേവോറ കുട്ടിയുടെ ഒന്ന് ഇങ്ങോട്ട് വരൂ പാട്ട് പാടാനല്ല നല്ലൊരു കൈയടി കൊടുക്ക് നമ്മുടെ എംഎംസി വീട്ടിലേക്ക് വന്നിട്ടുള്ള പുതിയ ആളാണ് എംഎംസി ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള ചേട്ടൻ എന്താ പറയാനുള്ളത് ആദ്യം ചേട്ടന്റെ പേര് പറയൂ अभिप्राय वाट्सअपो कल्याण सत्य सत्यदायक मुक्तिदायक पुल्तोळुत्तिल पुलगमाय स्नेहनायक श्री येशुनायक राजन प्रचोदन इन बाकी पेरेंट्स पाट पाड़ान प्रचोदन और विग्रह कई ना राजन चेटन थैंक यू सो मच थैंक यू मोले അടുത്ത ഗാനം ആലപിക്കാൻ എത്തുന്നത് നമ്മുടെ താനിയ കുട്ടിയാണ് താനിയ കുട്ടി ഇതുപോലെ തന്നെ നമ്മുടെ എംഎംസിയിലെ ഒരു പുതിയ പെർഫോമർ ആണ് സോ നല്ലൊരു കൈയടിയോട് കൂടി സ്നേഹത്തോട് കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം താനിയ ഓൺ എംഎംസി മീറ്റ് 7 വെൽക്കം ഓൾ ഏത് പാട്ട് വേണം ഐ ഹാവ് മേഡ് ഇറ്റ് സിംപിൾ ഒരു ഹിന്ദി സോങ് ആണ് മലയാളം ഒക്കെ കേട്ട് എല്ലാവരും ബോർ അടിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു ബോർ അടിച്ചോ ഇല്ല അപ്പോൾ നല്ലൊരു ഹിന്ദി സോങ്ങുമായിട്ട് വരികയാണ് താനിയ ഓൾ ദി ബെസ്റ്റ് ഡു വെൽ ഓക്കെ Thank you.
ആനിയക്കുട്ടി പാടിയത് അല്ലേ. ശരിക്കും എല്ലാവരും നല്ല റൊമാൻറ്റിക് മൂഡിലായിരുന്നു തോന്നുന്നു എനിക്ക്. അയ്യോ ഭയങ്കര സൈലൻസ്. മനസ്സിലായി അനൂപേ, മനസ്സിലായി. ഓക്കെ, താങ്ക് യു സോ മച്ച് മോള്. താനിയ നമ്മുടെ പുതിയ ഒരു മെമ്പറാണ്. താനിയുടെ ഫാമിലി വന്നിട്ടില്ലേ? എവിടെ അമ്മ അച്ഛൻ? ഒന്ന് വന്നോളൂ, ഒന്ന് കാണട്ടെ എല്ലാവരും. ഇല്ല അമ്മ വരും കൊടുക്കുന്നേ. എന്റെ പേര് സിബി സജു, ഹസ്ബൻഡ് പേര് സജു ദുപ്പാൻ തുടങ്ങി. മോള് മുത്ത മോള് സൗമ്യ സജു, രണ്ടാമത്തെ മോള് താനിയ സജു. 3 വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്ന അനീഷ് അടൂർസ് തരാം. മോള് ഈ ട്രെയിനിങ് എല്ലാം എടുത്തത് പിന്നെ എം എം സിയിൽ ഞങ്ങള് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തതേ ഉള്ളൂ. അതായത് ഫേസ്ബുക്കിൽ കൂടി പരിചയപ്പെട്ടു. പിന്നെ സജിയേട്ടൻ, സജിസ്റ്റർ സജി പ്രഹ്ലാദൻ ആവടി കൂടെ ഞങ്ങള് സജിയേട്ടനാണ് ഞങ്ങളെ ഈ എം എം സി ഗ്രൂപ്പിലോട്ട് ചേർത്തത്. സത്യം പറഞ്ഞ വന്നു എം എം സി. സത്യം പറഞ്ഞ മോളെ സംബന്ധിച്ചോളം വലിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം താമസിക്കാൻ തന്നെ അവർക്കൊരു ചാൻസ് എൻ ടി വി മീഡിയോരത്തിൽ തന്നെ പോകാനൊരു ഇട എം എം സി ഗ്രൂപ്പ് ഒരുക്കിയെന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ അതൊരു മോളെ സംബന്ധിച്ചോളം നല്ലൊരു ഭാഗ്യമായിരുന്നു. അതിനുശേഷം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ചെറിയ ചെറിയ രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, വട്ട് എവർ ഇറ്റ് ഇസ്, എം എം സിക്ക് വെരി മച്ച് താങ്ക് യു. താങ്ക് യു സാർ. ഒരു മിനിറ്റ്, മാഷല്ലേ? മാഷ ഒന്ന് എല്ലാരും കണ്ടോട്ടെ, പ്ലീസ് വെൽക്കം മാഷെ. മാഷക്ക് എന്താ എം എം സിയെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പൊ ഇപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നത്. മാഷ ഒന്ന് പ്ലീസ്. നമസ്കാരം. ഇവിടെ പ്രസാദേട്ട എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഇതുകൂടാതെ ഒരു ചെറിയ കുട്ടികളുണ്ട് എൻ്റെ സ്റ്റുഡൻറ്. പിന്നെ എല്ലാവരെയും എനിക്കറിയാം. സജിച്ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാം, പക്ഷെ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇന്ന് വന്ന് ആ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു അരുൺ, അരുൺ കെ പി എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ ജൂനിയർ ആയിരുന്നു കോളേജിൽ. അരുണിപ്പോ നാട്ടിലാണ്. അരുണിന് കല്യാണം കഴിച്ചു, പെട്ടുപോയി. പൂർവാധിക ശക്തിയോട് ആഫ്റ്റർ 15th വരും. വരട്ടെ, അവൻ ഇങ്ങോട്ട് വരാൻ കാരണം ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. പിന്നെ ഞാൻ പോലും അറിയാതെ പെട്ടെന്ന് പോയി, കല്യാണം കഴിച്ചു. ഇനിയിപ്പോ പെട്ടെന്ന് വരുമ്പോ അറിഞ്ഞു. പിന്നെ സംഭവമാണ്, ഇപ്പൊ എല്ലാ ഫിലിമും വിടാതെ എല്ലാ ഫിലിമും കണ്ടിട്ട് അവിടെ നാട്ടിലുണ്ട്. വേറെ പണിയൊന്നും ഇല്ലാതെ എല്ലാ ഫിലിമിനും പോവാൻ പരിപാടി. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാഷ. താങ്ക് യു താനിയ. താങ്ക് യു. നെക്സ്റ്റ് നമ്മുടെ എം എം സിയുടെ എല്ലാവരെയും നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഒരാളെ നമ്മൾ പരിചയപ്പെടാൻ മറന്നുപോയി അല്ലേ. പക്ഷെ എല്ലാവർക്കും അറിയാം നമ്മുടെ എം എം സിയുടെ ക്യാപ്റ്റനെ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എം എം സി മീറ്റിലേക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം നമുക്ക് സജിയേട്ടനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക്. വെൽക്കം ടു സജിയേട്ടൻ. നമസ്കാരമുണ്ട് എല്ലാവർക്കും. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും തന്നെ അറിയാൻ തോന്നും തെളിഞ്ഞിട്ട്. ഓക്കെ, എന്നാലും ഇവിടെ നിന്നിട്ട് എനിക്ക് കാണുന്നത് എല്ലാവരുടെയും ചിരിച്ച മുഖങ്ങളാണ്. അത് തന്നെ ഒരു സന്തോഷമാണ്. ശരിക്കും എം എം സി മീറ്റ് 7th എം എം സി മീറ്റാണ്. അപ്പോൾ ഓരോ എം എം സി മീറ്റിലും വരുമ്പോഴും നമ്മളത് കഴിയുമ്പോൾ മീറ്റ് കഴിയുമ്പോൾ പറയാറുണ്ട്, അപ്പോൾ മിനിയൊക്കെ അവിടെ ഉണ്ടാവും മീറ്റ്, ഇതായിരുന്നു ഏറ്റവും വലിയ നല്ല എം എം സി മീറ്റ് എന്ന് പറയാറുണ്ട്. ഓരോ മീറ്റും അതുപോലെ പറയാറുണ്ട്. അതൊരു വലിയൊരു സന്തോഷമാണ്. എന്താ, ഒരു വല്ലാത്തൊരു വികാരമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പം 10-25 ആൾക്കാരൊക്കെ ഉണ്ട്, അല്ല അങ്ങനെയുള്ള മീറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, 10-25 പേരൊക്കെ ഉള്ള മീറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്തും വരുന്ന് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു ഗ്യാതറിംഗ്, ഒരു സന്തോഷം, ഒരു ഡാൻസും പാട്ടും എല്ലാം കൂടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അടുത്ത എം എം സി മീറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഒരു വല്ലാത്തൊരു വികാരം അടങ്ങി വന്നോളാൻ വയ്യാത്തൊരു വികാരമാണ്. അതുപോലെ തന്നെ എം എം സി നല്ലൊരു വളർച്ചയുടെ ഒരു പാതയിലാണ്. അത് ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ്, വളരെ ഗ്രാജുവലായിട്ടുള്ള വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഞാൻ ആ വളർച്ചയുടെ തോത് കണക്കാക്കുന്ന ഒരു എം എം സി മീറ്റ് തൊട്ട് അടുത്ത എം എം സി മീറ്റിലേക്ക് വരുമ്പോഴാണ്. ഇതിനിടയ്ക്ക് വന്നുള്ള സംഭവങ്ങൾ വളരെ വലുതായിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ എം എം സി മീറ്റ്, കഴിഞ്ഞ 2 MMC മീറ്റ് ഇടയ്ക്കുണ്ടായിട്ടുള്ള സംഭവങ്ങൾ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഉയർച്ച ഉണ്ടായിട്ടുള്ള സമയമാണ്. ഒരുപാട് പുതിയ സിംഗേഴ്സ് ഗ്രൂപ്പിലേക്ക് വന്നു.
ഇന്ന് തന്നെ ഇന്ന് ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരു ആറോളം സിംഗേഴ്സ് ഇന്ന് അബുദാബിയിൽ ISL ൽ പെർഫോം ചെയ്യണം. അവർക്കിന്ന് MMC പേരിൽ വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവർക്ക് അതിൻ്റെ വിഷമമുണ്ട്. പക്ഷെ അവരോട് പെർഫോം ചെയ്യുകയാണെന്ന് ബോങ്കോസ് പറഞ്ഞ ഗ്രൂപ്പിന്റെ പേരില്. പക്ഷെ ഇവിടെ നമുക്ക് MMC ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ പുതിയ സിംഗേഴ്സ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വല്ലാത്ത സന്തോഷം മൊത്തത്തിലുണ്ട്. എന്നെ സംബന്ധിച്ചോളം പറയാം, പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഞാൻ പ്രിവിലേജ് എന്ന് വേണേൽ പറയാം. ആക്ച്വലി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ശരിക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഫേസ്ബുക്കിൽ എൻ്റെ പ്രൊഫൈലിൽ നിന്ന് ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് 2010 അന്ന് വെറുതെ പാട്ടുകൾ ചുമ്മാ ഷെയർ ചെയ്യുക, യൂട്യൂബിൽ നിന്ന് ലിങ്ക് എടുത്തിട്ട്. അന്ന് യൂട്യൂബിന് ഇതാണെങ്കിൽ ഇത്രയും ഇതൊന്നുമില്ല. ശരിക്കും എന്താ പറയുക, അത് വളരെ സ്ലോ ആണ്. അന്ന് ഈ ജിമെയിലൊന്നും ഏറ്റെടുത്തിട്ടില്ല യൂട്യൂബിനെ. അപ്പോൾ അത് വളരെ സ്ലോ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ലിങ്ക് എടുത്തിടുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രമേ വർക്ക് ആക്ടിവിറ്റിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതിന് 2 വർഷത്തിന് ശേഷം 2013 ഒരു പക്ഷേ അത് രണ്ടായി MMC ആദ്യത്തെ ഒരു മീറ്റ്. അത് കരാമയിലായിരുന്നു, കരാമ ഹോട്ടൽ വെച്ചിട്ടാണ് നടന്നത്. വളരെ കുറച്ച് പേര്, ഭയങ്കര ഡിസ്കഷനായിരുന്നു. അന്ന് പാട്ടായിരുന്നില്ല, ഭയങ്കര ഡിസ്കഷനാണ്. അത് ടൂണിനെ പറ്റിയും പോലെ പല ഭയങ്കര രസമുള്ള ഡിസ്കഷനായിരുന്നു. അങ്ങനെ കുറച്ച് സിംഗേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളവരൊക്കെ എന്തൊക്കെ പാടി. അന്ന് ആദ്യമത്തെ മീറ്റിൽ ആദ്യമായിട്ട് MMC മീറ്റിൽ ആദ്യമായി പാടുന്ന നമ്മുടെ അഡ്മിൻ നമ്മുടെ ബിനുവാണ് ആദ്യമായിട്ട് MMC മീറ്റിൽ പാടുന്ന ആദ്യത്തെ പാർട്ടിസിപ്പന്റ്. പിന്നെ അതിനുശേഷം MMC മീറ്റിൽ പറയാൻ നടന്നു, ഒരുപാട് സിംഗേഴ്സ് വന്നു, ഒരുപാട് സംഭവങ്ങളുണ്ടായി. ഇന്നിപ്പം നേരത്തെ പ്രിന്റ് മീഡിയയിലും നമ്മുടെ നമുക്ക് മീഡിയയിലൊക്കെ നല്ല എക്സ്പോഷർ നമുക്കിന്ന് കിട്ടുന്നുണ്ട്. പല ആൾക്കാർ MMC അറിഞ്ഞു തുടങ്ങി. ഇത് ശരിക്കും ഇന്ന് സിംഗേഴ്സിന്റെ ഏറ്റവും വലിയൊരു റീയൂണിയൻ ആയിട്ട് നമ്മുടെ UAE MMC മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ MMC ഉള്ളവർക്ക് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് അറിയില്ല. പക്ഷേ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നുണ്ട് പല രീതിയിൽ. പല ആൾക്കാരും എന്നെ കോൺടാക്ട് ചെയ്യുന്നത് പല രീതിയിലും ഇതെന്താണെന്ന് അറിയാനും, എല്ലാവരും ഇങ്ങനെ MMC എന്ന് കേൾക്കുന്നുണ്ട് എന്താണെന്ന് അറിയാനായിട്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നു, ഇന്ന് സിംഗേഴ്സിന്റെ ഏറ്റവും വലിയൊരു റീയൂണിയൻ ആണ് UAE ഇന്ന് MMC. ആരും കയ്യിൽ അപ്പൊ ഞാൻ കൂടുതൽ സമയം കിടക്കുന്നില്ല. എല്ലാവർക്കും ഈ ഒരു MMC ഈ ഒരു പ്രോഗ്രാമിലേക്ക് മീറ്റിലേക്ക് വന്നതിനും ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയണു. അത് ചില പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കുക, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ടെൻഷൻസും മറക്കുക. ഇന്ന് ഈ പ്രോഗ്രാം തീരുന്നത് വരെ മാക്സിമം എൻജോയ് ചെയ്യുക, നിങ്ങൾ പെർഫോം ചെയ്യുക സ്റ്റേജിൽ. ഇതൊന്നും അല്ല, ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും ബോംബുകളാണ്. അല്ല ചില നല്ല നല്ല പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും ചില പുറത്തേക്ക് വരും ആ ബോംബൊക്കെ, സ്ഫോടനങ്ങളൊക്കെ കാണാം. ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് എല്ലാ സിംഗേഴ്സും. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. ആൻഡ് ബിന്ദു ആക്ച്വലി നമ്മൊരു എനർജറ്റിക് ആങ്കർ ആണ്. കഴിഞ്ഞ ഈ പ്രാവശ്യം വളരെ കൂളായിരുന്നു. ഈ സമയത്ത് ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും MMC വരുന്നവർ ഭയങ്കര ടെൻഷനാണ്. ഓരോ കാര്യങ്ങളും സോങ്സ് അറേഞ്ച് ചെയ്യുക, അവരെ ഇൻവൈറ്റ് ചെയ്യുക. അത് ഈ പ്രാവശ്യം വേറൊന്നും ഞാൻ ആലോചിച്ചില്ല. ബിന്ദു ആങ്കർ ആയിക്കോളാം, എനിക്ക് ആ ഭാഗത്തേക്ക് വലിയ ടെൻഷൻ ഇല്ല. അതുകൊണ്ടാണ് ഓക്കെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സഞ്ജീവ്, താങ്ക് യു സോ മച്ച്. ഇത്രയും ഫ്രീഡം നമുക്ക് MMC എടുക്കാൻ പറ്റുന്നത് ഇവരെല്ലാവരും തരുന്ന ഒരു നല്ല സപ്പോർട്ട് കൊണ്ടാണ്. സജേട്ടനായാലും അതുപോലെ തന്നെ പ്രസാദ് പഴയായാലും എല്ലാവരും നമുക്കൊരു കാര്യം ഏൽപ്പിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആ ഭാഗത്തേക്ക് അവർ നോക്കാറില്ല. അത് നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡം തരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. താങ്ക് യു സോ മച്ച് ടീം ഓഫ് MMC. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നമ്മുടെ വീണ്ടും സംഗീത സന്ധ്യയിലേക്ക് സന്ധ്യയിലേക്ക് പോവുകയാണ്. അതെ, നല്ലൊരു സത്യ തന്നെയല്ലേ സംഗീത സത്യം തന്നെയല്ലേ അറിയുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആവോളം ആസ്വദിക്കൂ. അടുത്ത ഗാനം ശാരദാംബരം എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. പാടുവാനായി വേദിയിലെത്തുന്നു നമ്മുടെ ശ്രീനാഥ് ആൻഡ് ഹൃത്തികുട്ടി. വെൽക്കം. എന്ന് നിന്നെ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു മനോഹരമായ ചിത്രത്തിലെ ഗാനമാണ്. ആരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഹൃദ്യ നമ്മുടെ പുതിയ മെമ്പറാണ്. ഹൃദയ എനിക്ക് നേരത്തെ പരിചയമുണ്ട്, ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. നല്ലൊരു സന്തോഷമുണ്ട് ഹൃദയ നമ്മുടെ കൂടെ കാണുന്നതിൽ. വെൽക്കം ചെയ്യാം നമുക്ക് ഹൃദയ MMC പുതിയ ഫാമിലിയിലേക്ക്. വെൽക്കം ഹൃദയ ആൻഡ് ഫാമിലി. പോരാ, കൈയടി പോരാ, നല്ല കൈ കൊടുക്കൂ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ശ്രീ.
ശ്രീ താങ്ക് യു ഹൃദയ കുട്ടി താങ്ക് യു സോ മച്ച് പ്രിയ ഒരു മിനിറ്റ് തന്നെ സിദ്ധിയുടെ ഫാമിലിയെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ പുതിയ ഫാമിലിയാണ് നമുക്ക് വിളിക്കാം നമ്മുടെ മനോജേട്ടാ പ്ലീസ് എംഎംസി ഫാമിലിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം ഒരുപാട് മുഖങ്ങളിലൂടെ എനിക്ക് അറിയുന്നത് തന്നെയാണ് സജീനൊക്കെ ഞാൻ മുന്നേ പരിചയപ്പെട്ടിട്ടുള്ളതാണ് പല വേദികളിലും മുകളിൽ പാടാൻ പോകുമ്പോൾ ഒരുവിധം എല്ലാ മുഖങ്ങളും എനിക്കറിയാം ഒരു കാര്യം ഞാനിവിടെ നോട്ടീസ് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല കാരണം സജിയുടെ ഒരു പ്രസംഗം കഴിഞ്ഞപ്പം വളരെ ഇൻഫോർമൽ ആയിരുന്നു സാധാരണ ഒരു 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 ഫോർമാലിറ്റി ഇല്ലാതെ വളരെ ഈസി ആയിട്ട് വളരെ സന്തോഷപൂർവ്വമാണ് സജി സംസാരിച്ചത് അത് വളരെ അപ്രീഷിയബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും കുറച്ച് ഫ്രീ ആവാൻ പറ്റും എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്യും ഫോർമാലിറ്റി വളരെ കുറവാണ് ഇവിടെ അത് വളരെ അപ്രീഷിയബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മനോജ് ഒന്നുകൂടെ പരിചയപ്പെടുത്താം എൻ്റെ വൈഫ് ശുഭ മൂത്ത മോള് ഹൃദ്യ രണ്ടാമത്തെ മോനാണ് ഹാർദിക് ശുഭ പ്ലീസ് ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ ആണ് മറ്റപ്പാലം ഷൊർണൂർ അടുത്ത് തന്നെയാണ് ബിന്ദുവിനൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ഒരു 20 വർഷമായിട്ട് ഞാൻ ഇവിടെ യു എയിൽ തന്നെയാണ് അത്രയ്ക്ക് പറയാള്ളൂ താങ്ക് യു വെരി മച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈശ്വരചിന്ത വളരെയധികം കൂടുതലാണ് അല്ലെ കൂടുതലാണോ കുറവാണോ കുറവാണോ കൂടുതലാണോ കൂടുതലാണോ കുറവാണോ നോ റെസ്പോൺസ് ഇതിനും അതെ ഉള്ളവർക്കുണ്ട് ഇല്ലാത്തവർക്ക് ഇല്ല എന്നുള്ളതാണ് ഇവിടെ കിട്ടിയിട്ടുള്ള ഉത്തരം എന്തായാലും നല്ലൊരു ആൻസർ ആണ് താങ്ക് യു സോ മച്ച് രതീഷ് അടുത്ത ഗാനം ഈശ്വര ചിന്തയിതൊന്നേ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ഗാനവുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു നിഷാദ് നിഷാദ് എംഎംസിയിലെ പുതിയ മെമ്പറാണ് വെൽക്കം ചെയ്യാം നല്ലൊരു കൈയടിയോടുകൂടി നിഷാദിനെ വേദിയിലേക്ക് നിഷാദ് സിംഗർ അല്ല സിംഗർ ആണോ നിഷാദ് ഒരു മൾട്ടി ടാലന്റഡ് പെർഫോമർ ആണ് സിംഗർ ആണ് ഒപ്പം തന്നെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ് അതുമാത്രമല്ല മിമിക്രി പല ടൈപ്പ് ഓഫ് മിമിക്രീസ് ചെയ്യും നിഷാദ് നിഷാദിൻ്റെ ഒരു രണ്ട് മിമിക്രി ഞങ്ങൾക്ക് എന്തായാലും കാണണം ഇപ്പൊ ചെയ്യുന്നു അത് പാട്ട് പാടി കഴിഞ്ഞിട്ട് പാടി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പ്രോമിസ് തന്നിട്ടുണ്ട് അപ്പൊ നല്ലൊരു ഉഗ്രം കൈയടിയോടുകൂടി എംഎംസിയുടെ പുതിയ ഫാമിലിയിലേക്ക് സോറി ഫാമിലിയിലേക്ക് പുതിയ മെമ്പറെ കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ഓൾ ദി ബെസ്റ്റ് ഹലോ കുറച്ച് പ്രിയപ്പെട്ടവരെ ഈ കൂട്ടായ്മയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ അറിയിക്കട്ടെ ഒരു പാട്ട് പാടാനുള്ള ശ്രമമാണ് ഒട്ടേറെ നല്ല ഗായകർ ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഇത് പാട്ടായിട്ട് ആരും കണക്കാക്കരുത് എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഒന്നു നീനായിക്കും മറ്റും നാകും ഒന്നു നീനായിക്കും
മലയാളത്തിന് സമ്മാനിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ മലയാളത്തിൻ്റെ അനുഗ്രഹീത സംഗീതജ്ഞൻ ശ്രീ എം ജി രാധാകൃഷ്ണൻ അദ്ദേഹം പാടിയ ഒരു കീർത്തനത്തിലേക്ക്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗലി സന്ദവ ഹരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരിയ വീട് പിളിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളുമേ വീട് കോരവിഷാദശരം കൊണ്ട് നീറുമൻ നെഞ്ചിലെന്നാത്മപ്രണാമം സ്നേഹസ്വരൂപണം സ്നേഹസതീർത്തിൻ്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം കാൽക്കലൻ കണ്ണീർ പ്രണാമം കാൽക്കലൻ കണ്ണീർ പ്രണാമം. താങ്ക് യു. ഒട്ടേറെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച മലയാളത്തിന് വ്യത്യസ്തമായ ഒരു സംഗീത ശൈലി കൊണ്ടുവന്ന സംഗീത സംവിധായകനാണ് ശ്രീ ജാസി. അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റായ ഒരു ഗാനത്തിലേക്ക്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ തരമ്പുവോ തമര തരോ തനോ തന്നില്ലാവോ മാമ്പഴം മൊത്തം മല്ലിക്കുഴന്തോ മീനോ മാറിവില്ലോ തൊട്ടുറമ്മട്ടാടി മനസ്സൊട്ടര കെട്ടിനകത്തുള്ള രാജ രാജ റാണി ലജ്ജാവതിയ നിന്റെ കള്ളക്കട കണ്ണിൽ. സമയപരിമിതി കൊണ്ട് ഒരു ശബ്ദം കൂടി അനുകരിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങാം. മലയാള സിനിമയിൽ ഹാസ്യത്തിന് വ്യത്യസ്തമായ ഭാവപകർച്ച നൽകിയ തിരുവനന്തപുരത്തുകാരൻ ശ്രീ കൊച്ചു പ്രേമൻ. പിന്നെ പ്രസിഡന്റ് പറഞ്ഞതിലും കാര്യമാണ്, എന്നാലും എനിക്കൊരു സംശയമില്ല അതില്ല കേട്ടോ. അവിടെ ആരോ പറഞ്ഞതുപോലെ പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്നതിന് പകരം കൊണ്ട് വരയ്ക്കുന്ന കുട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെച്ചാൽ നന്നായിരിക്കും. ആ തൊട്ടേ തൊട്ടില്ല തൊട്ടേ തൊട്ടില്ല. നന്ദി. ബാക്കി നമുക്ക് ഇനി വരുന്ന പാട്ട് മത്സരങ്ങളിൽ. താങ്ക് യു. താങ്ക് യു നിഷാന്ത്, താങ്ക് യു സോ മച്ച്. നിഷാന്റെ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും വിശക്കുന്നത്. പ്രസാദ് ഭായി ചായ കൊടുത്തില്ലേ? ചായ കൊടുത്തില്ല. എല്ലാവരും ഭയങ്കര ടയർഡായിട്ടിരിക്കുന്നു. എനിക്ക് സങ്കടം വരുന്നു എല്ലാവരും കണ്ടിട്ട്. മസിൽ പിടിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിയും. ഓക്കെ ഓക്കെ, സഭാകമ്പായിരിക്കും അല്ലേ? എന്തെങ്കിലും ആവട്ടെ, അടുത്ത ഗാനവുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരികയാണ്. പുതിയൊരു പെർഫോമറാണ് നമ്മുടെ മംസിയിലെ. റേഡിയോ ഏഷ്യ അവതരിപ്പിക്കുന്ന ഇഷൽ മെഹർജാൻ എന്ന് പറയുന്ന ഒരു മാപ്പിളപ്പാട്ട് സംഗീത റിയാലിറ്റി ഷോയിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ്.
വളരെ സന്തോഷത്തോടെ കൂടി ഞാൻ സ്വാഗതം ചെയ്യാണ് എന്റെ സ്വന്തം സുഹൃത്തായ നൗമാന റഷീദിനെ വേദിയിലേക്ക് നൗമാന പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ് ഇപ്പൊ ഫോർത്ത് റൗണ്ട് വരെ എത്തിയിരിക്കുകയാണ് ഏഷ്യൻ മേജർ ചാനലിൽ എല്ലാവരും ഈ കുട്ടിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ എല്ലാവരും എനിക്ക് എസ് എം എസ് അയക്കണം നൗമാന സ്പേസ് സെന്റർ നെയിം നിങ്ങളുടെ പേര് 4132 എന്ന് പറയുന്ന നമ്പറിലേക്ക് എസ് എം എസ് അയക്കാം സോറി 4131 സോറി 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 എല്ലാവരും മറക്കരുത് ഞാൻ നൗമാനയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുകയാണ് നൗമാന അസർ മുല്ല വിരിയിക്കും കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനമാണ് നൗമാന നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാൻ പോകുന്നത് അതിനു മുമ്പ് രണ്ട് വരി പറഞ്ഞു രണ്ട് വാക്ക് പറഞ്ഞോളൂ ഞങ്ങളെ കുറിച്ച് കുറച്ച് പോയിട്ട് പറഞ്ഞു ആദ്യമായി എം എം സിന്റെ ഒരു മെമ്പർ ആവാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനിക്കുന്നു പിന്നെ സജിച്ചേട്ടൻ പ്രസാദ് ഏട്ടൻ ബിനിച്ചേട്ടൻ ഇവരോടെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ എൻ്റെ സ്വന്തം കൂട്ടുകാരിയാണ് ബിന്ദു ഇവരോടെല്ലാം ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്
പൊളിച്ചു കേട്ടോ, തകർത്തു. സൂപ്പർ പാടിയില്ലേ? വെറുതെ അല്ലല്ലേ ഏഷ്യൻ പാർക്കുകളില് ഫോർത്ത് റൗണ്ട് വരെ എത്തി. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഗ്രാൻഡ് ഫിനാലയില് പോണം. എസ് എം എസിന്റെ എല്ലാവരും എനിക്ക് വേണ്ടിട്ട് എസ് എം എസ് ചെയ്യണം. എസ് എം എസ് കേൾക്കണം. 4131 എന്ന നമ്പറിലേക്കാണ് എല്ലാവരും എസ് എം എസ് ചെയ്യേണ്ടത്. നവമാന NOUMANA സ്പേസ്, നിങ്ങൾ അയക്കുന്ന ആളുടെ പേരും കൂടി ചേർത്തിട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ പാട്ട് കഴിഞ്ഞ് പാടി എസ് എം എസ് ചെയ്യണം എല്ലാവരും. താങ്ക് യു നവമി, താങ്ക് യു സോ മച്ച്. അടുത്ത് നവമി, നെക്സ്റ്റ് പ്രോഗ്രാം എന്താ വരുന്നത്? ഏപ്രിൽ 6th ആണ് വരുന്നത്. അപ്പൊ ഏപ്രിൽ 6th എല്ലാവരും ഏഷ്യനെറ്റ് റേഡിയോ ട്യൂൺ ചെയ്യാം 3:00. അതിനുശേഷം എസ് എം എസ് അയച്ചു തുടങ്ങാം. റെഡി അല്ലേ എല്ലാവരും? അയച്ചു തുടങ്ങണം. നമുക്ക് എം എം സി ഫുൾ ടീമിന് ഗ്രാൻഡ് ഫിനാലയുടെ വമ്പൻ സ്റ്റേജിന്റെ മുന്നിൽ നിൽക്കണം. നൗമാനയുടെ ബാനർ പിടിച്ചിട്ട് നിൽക്കണം. ശരി, അടുത്ത ഗാനം ആലപിക്കാൻ എത്തുന്നത് നമ്മുടെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു സിംഗർ തന്നെയാണ്. വളരെ അഭിമാനത്തോടു കൂടി തന്നെ, വളരെ സ്നേഹത്തോടും കൂടി, വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാൻ നമ്മുടെ സ്വന്തം ബീന ടീച്ചറിനെ ഈ വേദിയിലേക്ക്. ബീന ചേച്ചി, വെൽക്കം ടു MMC 8th. കുറെ നാളായി കണ്ടിട്ട്, ഇന്ന് നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടു കണ്ടു മഞ്ഞളിച്ചു പോയി. താങ്ക് യു ചേച്ചി. ചേച്ചി പറയുന്നു ഞാൻ അല്ലെങ്കിലേ സുന്ദരിയാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലാന്ന് അല്ലേ. നല്ല കൈയടി കൊടുക്കുക നമ്മുടെ ബീന ചേച്ചി. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാതെ, ചേച്ചി ഭയങ്കര ബിസി ആയിരുന്നു, കലാഭവനിലെ ടീച്ചറായിരുന്നു, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഒരുപാട് നല്ല വേദികൾ പങ്കിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ ഭാഗ്യം തന്നെയാണ് മംസിക്ക് ഇതുപോലെയുള്ള ഒരു വ്യക്തിയെ കിട്ടിയത്. താങ്ക് യു സോ മച്ച്. ഇന്ന് സൗണ്ട് ഇല്ല, പക്ഷെ ചേച്ചി പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം സൗണ്ട് ഉണ്ടോ ഇല്ലേ എന്നത്. ഇത്
ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ഇത് എന്ത് മനോഹരമായ വരികളാണ് ലതീഷ് താങ്ക് യു സോ മച്ച് വളരെയധികം നന്ദി അടുത്തതായി നമ്മുടെ കലാഭവൻ പണിച്ചേട്ടന്റെ നാട്ടുകാരിയും അയൽവാസിയും ആയിട്ടുള്ളൊരു മെമ്പർ ഉണ്ട് നമുക്ക് എം എം സി നമ്മുടെ എം എം സിയിൽ ആദ്യം മുതലേ ഉള്ള ഒരു മെമ്പറാണ് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും ഒരു പുതിയ മുഖങ്ങൾക്ക് മാത്രമാണ് ചേച്ചിയെ പരിചയമില്ലാത്തത് ഞാൻ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മിനി ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മിനി ചേച്ചി പ്ലീസ് മിനി ചേച്ചിക്ക് കിട്ടിയൊരു സർപ്രൈസാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുത് ആരുടെ മുന്നിലും ചേച്ചി വരൂ പ്ലീസ് രണ്ട് വാക്ക് സംസാരിക്കൂ ചേച്ചി നല്ല കയ്യോടുകൂടി നമുക്ക് മിനി ചേച്ചിയെ വിളിക്കാം എം എം സിയെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാം അതുപോലെ തന്നെ കലാഭവമണിയെ കുറിച്ച് സംസാരിക്കണം അതാ മെയിനായിട്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീട് ചാലക്കുടിയാണ് എന്നെ കല്യാണം കഴിച്ചത് തൃശ്ശൂരാണ് ഞാൻ പണ്ട് മുതലേ എം എം സിയുടെ ഒരു മെമ്പറാണ് പിന്നെ ചെറുപ്പം മുതലേ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ എൻ്റെ കളിപ്പു എൻ്റെ കൂടെ കളിച്ച് ജീവിച്ച ഒരാളാണ് മണി ഇവിടെ നിന്ന് വന്നാലും എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ വരും ഇപ്പം ഭയങ്കര ഒരു വിഷമമുണ്ട് ഇപ്പം മണിക്ക് ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചതിൽ പിന്നെ ഞങ്ങളുടെ എല്ലാ പഴയ കൂട്ടുകാരും എല്ലാവരെയും ഇവിടെ വരുമ്പോൾ ഒരുമിച്ച് കൂട്ടി എല്ലാവരെയും കൂട്ടിയിട്ടൊരു ഗെറ്റ് ടുഗദറൊക്കെ വെക്കും അങ്ങനെയൊക്കെ നാട്ടിലായാലും വെക്കേഷൻ എല്ലാവരും ചെല്ലുമ്പോൾ ഞങ്ങളെയൊക്കെ കൂട്ടി പാട്ടൊക്കെ പാടി ആ പഴയ ഒരു സൗഹൃദം അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ശ്രമിക്കണ ഒരാളായിരുന്നു ഞങ്ങൾക്ക് ഒരു എത്രയായാലും ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത ഒരു നഷ്ടം തന്നെ എന്റെ ഒരു ഭാഗമാണ് അത്രയും വലിയ ഞാൻ എൻ്റെ ഒരു സ്വന്തം ഒരു കുടുംബം പോലെ കൊണ്ടു നടക്കണ ഒരു ഇതാണ് എം എം സി എനിക്ക് എം എം സി ഇല്ലാണ്ട് ഒരു ലൈഫ് ഇല്ല അത്ര ഇഷ്ടമാണ് ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചി ചേച്ചിക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം ചേച്ചി കുറച്ച് നാളായിട്ട് നമ്മുടെ എം എം സിയിൽ ആക്റ്റീവ് അല്ല കേട്ടോ ചേച്ചി കുറച്ച് നാളായിട്ട് വീണ്ടും ഒരു നല്ലൊരു പവർ പാക്ഡ് ആയിട്ടുള്ള കമ്പാക്ക് ആണ് വന്നിരിക്കുന്നത് ചേച്ചിക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം താങ്ക് യു സോ മച്ച് ചേച്ചി അടുത്ത ഗാനം ആലപിക്കുന്നത് നമ്മുടെ എം എം സിയിലെ ഒരു സ്പെഷ്യൽ കപ്പിളാണ് നമുക്ക് സ്വാഗതം ചെയ്യാം സുരേഷ് ഏട്ടൻ ആൻഡ് സജിത് ചേച്ചി വെൽക്കം ടു എം എം സി മീറ്റ് ഇവ രണ്ടാമത്തെ തവണയാണ് അല്ലേ വരുന്നത് ചേട്ടാ ഓക്കെ ഒരു സ്വാഗതം ചെയ്യുമ്പോൾ ഒന്ന് കൈയടിച്ചു കൊടുക്കോ എം എം സിയിലെ ഹസ്ബൻഡും വൈഫും തമ്മിൽ പാടുന്നത് വളരെ അപൂർവമായിട്ടുള്ള കാഴ്ച അല്ലെങ്കിലും ഇതൊരു അപൂർവമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഓൾ ദി ബെസ്റ്റ് ഡു ഇറ്റ് മക്കളെ നമുക്ക് പാടി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സുരേഷ് ഇതെൻ്റെ ഭാര്യ സജിത ആദ്യമായിട്ടാണ് മംസിൻ്റെ സ്റ്റേജിൽ പാടുന്നത് പഴയ പാട്ടാണ് ഞങ്ങൾ പാടാൻ ശ്രമിക്കുന്നത് ശരിയാവും എന്നുള്ള ഉദ്ദേശത്തിൽ